നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കുവൈറ്റിൽ വിദേശികളുടെ വിസ നടപടികളുടെ ഭാഗമായി മെഡിക്കൽ പരിശോധനയ്ക്ക് പുതിയ രീതി നടപ്പിലാക്കാൻ ആലോചന. മെഡിക്കൽ പരിശോധനാ കേന്ദ്രങ്ങളിൽ അനുഭവപ്പെടുന്ന തിരക്ക് കുറയ്ക്കുന്നതിനും തൊഴിൽ പെർമിറ്റ് നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായാണ് അധികൃതർ പുതിയ വഴികൾ തേടുന്നത്. തൊഴിലാളികളുടെ സ്വന്തം നാട്ടിൽ അംഗീകൃത മെഡിക്കൽ സെന്ററിൽ നടത്തുന്ന പരിശോധന കൂടുതൽ കർശനമാക്കി കുവൈറ്റിലെത്തിയാലുള്ള പരിശോധന ഒഴിവാക്കുന്നത് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് അധികൃതരുടെ പരിഗണനയിലുള്ളത്. നിലവിൽ കുവൈറ്റിലേക്ക് തൊഴിൽ വിസയിൽ വരുന്നവർ സ്വന്തം നാട്ടിൽ അംഗീകൃത കേന്ദ്രങ്ങൾ നടത്തുന്ന പരിശോധനയ്ക്ക് പുറമെ കുവൈറ്റിലെത്തിയാലും മെഡിക്കൽ പരിശോധന നടത്തി ഫിറ്റ്നസ് തെളിയിക്കേണ്ടതുണ്ട്. ഇതിനായുള്ള ഷുവൈക്കിലെ കേന്ദ്രത്തിൽ അടുത്തിടെ അനുഭവപ്പെട്ട തിരക്ക് ഏറെ ചർച്ചയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ മാസം മിശ്രഫ് ഫെയർ ഹാളിൽ പരിശോധനാ കേന്ദ്രത്തിന്റെ എക്സ്റ്റൻഷൻ ആരംഭിച്ചിരുന്നു. എന്നിട്ടും തിരക്ക് കുറയാത്ത പശ്ചാത്തലത്തിലാണ് അധികൃതർ പുതിയ വഴികൾ ആലോചിക്കുന്നത്. സ്ഥിരം പരിഹാരം എന്ന നിലയിൽ നാട്ടിലെ അംഗീകൃത കേന്ദ്രങ്ങളിലെ പരിശോധന കൂടുതൽ കർശനമാക്കി കുവൈറ്റിലെത്തിയാലുള്ള പരിശോധന ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങളാണ് പരിഗണനയിലുള്ളത്. കുവൈറ്റിൽ ഇൻഡോർ ശിക്ഷ വിലക്ക് നീക്കം. ഇത് സംബന്ധിച്ച് പരിസ്ഥിതി പബ്ലിക് അതോറിറ്റി കുവൈറ്റ് മുനിസിപ്പൽ കൗൺസിലിന് നിർദ്ദേശം സമർപ്പിച്ചു. കഫേകളിൽ നിന്ന് ശീഷ പിൻവലിക്കണമെന്ന നിർദ്ദേശം നേരത്തെ അധികൃതരുടെ മുന്നിലുണ്ട്. കഫേകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും ലൈസൻസ് വേർതിരിച്ച് നൽകണമെന്നും അടച്ചിട്ട സ്ഥലങ്ങളിൽ ശീഷ അനുവദിക്കരുതെന്നുമുള്ള നിർദ്ദേശം നേരത്തെ മുനിസിപ്പൽ കൗൺസിൽ അംഗീകരിച്ചിരുന്നു. അഹമ്മദ് അഹിയാൻ അൽ ഹിൻസിയാണ് ഇത്തരമൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. കുവൈറ്റിലെ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ചു വരുന്ന ജനസമ്പർക്ക പരിപാടി ബുധനാഴ്ച അറേബ്യൻ ഗൾഫ് സ്റ്റേറ്റിലെ എംബസി അങ്കണത്തിൽ നടക്കും. രാവിലെ 11 മുതൽ 12 മണി വരെയാണ് പരിപാടി. രാവിലെ 10 മുതൽ 11 വരെ രജിസ്ട്രേഷൻ സൗകര്യമുണ്ടാകും. കോവിഡ് പ്രതിരോധ കുത്തിവെപ്പെടുത്ത ഇന്ത്യക്കാർക്ക് രജിസ്റ്റർ ചെയ്ത് പങ്കെടുക്കാം. ഇപ്പോൾ എല്ലാ ആഴ്ചയിലും ജനസമ്പർക്ക പരിപാടി നടത്തുന്നുണ്ട്. ഔട്ട്സോഴ്സിംഗ് കേന്ദ്രങ്ങൾ ഉൾപ്പെടെയാണ് ജനസമ്പർക്കം ഷെഡ്യൂൾ ചെയ്യുന്നത്. പ്രത്യേകമായി എന്തെങ്കിലും അന്വേഷിക്കാനുള്ളവർ പേര്, പാസ്പോർട്ട് നമ്പർ, സിവിൽ ഐ ഡി നമ്പർ, ഫോൺ നമ്പർ, കുവൈറ്റിലെ വിലാസം എന്നിവ സഹിതം ഇമെയിലിൽ ബന്ധപ്പെടാവുന്നതാണ്. പരിപാടി സമൂഹ മാധ്യമങ്ങളിൽ സംപ്രേഷണം ചെയ്യില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി. ആഡംബര കാറുകൾ വിൽപ്പന നടത്തി പണം കൈക്കലാക്കിയ ശേഷം കാറുകൾ നൽകാത്തതിനെ തുടർന്ന് 3 സ്വദേശി പൗരന്മാരെ അറസ്റ്റ് ചെയ്തു. വിൽപ്പന നടത്തുമ്പോൾ തന്നെ മുഴുവൻ പണവും കൈക്കലാക്കിയ ശേഷം മാസങ്ങൾ കഴിഞ്ഞിട്ടും കാറുകൾ വിറ്റു നൽകാത്തതിനെ തുടർന്ന് കമ്പനി ഉടമകൾക്കെതിരെ നിരവധി പൗരന്മാർ പരാതി നൽകിയതിനെ തുടർന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ഇവർക്കെതിരെ 120 പരാതികളാണ് സ്വദേശി പൗരന്മാരിൽ നിന്നും വാണിജ്യ മന്ത്രാലയത്തിലാണ് പരാതികൾ സമർപ്പിച്ചിട്ടുള്ളത്. ഹവല്ലി സ്റ്റേഷനിലും പരാതികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിംഗ് സൈറ്റിലൂടെ ഇടപാടുകാരെ കണ്ടെത്തുന്ന 9 പേരടങ്ങുന്ന ഓൺലൈൻ സെക്സ് റാക്കറ്റ് സംഘം പിടിയിൽ. ക്രിമിനൽ സെക്യൂരിറ്റി മേഖലയിലെ തുടർച്ചയായ സുരക്ഷാ പരിശോധനയിലാണ് സംഘം അറസ്റ്റ് ചെയ്തത്. ഇത്തരത്തിൽ ഓൺലൈൻ സൈറ്റുകളിലൂടെ ഇടപാടുകാരെ കണ്ടെത്തിയാണ് ഇവർ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത്. അറസ്റ്റിലായവർക്കെതിരെ കൂടുതൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിനായി ഇവരെ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് കൈമാറിയതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ ജനറൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റിലേഷൻസ് ആൻഡ് സെക്യൂരിറ്റി മീഡിയ അറിയിച്ചു. കുവൈറ്റിലെ ഫർവാനി ഏരിയയിൽ പാർക്കിംഗ് യാർഡിലുണ്ടായ തീപിടുത്തം ഫർവാനി സെന്ററിൽ നിന്നുള്ള അഗ്നിശമന സേന കൈകാര്യം ചെയ്തതായി ജനറൽ ഫയർ സർവീസ് ഡയറക്ടർ അറിയിച്ചു. ചൊവ്വാഴ്ച രാത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 7 വാഹനങ്ങൾ കത്തിനശിച്ചു. 7 കാറുകൾക്ക് കേടുപാടുകൾ റിപ്പോർട്ട് ചെയ്തു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അപകട കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു. ഈദൽ അതോടനുബന്ധിച്ച് അനധികൃത അറവുകാരെ അറസ്റ്റ് ചെയ്യാൻ കർശന നിർദ്ദേശം നൽകി അധികൃതർ. കുവൈറ്റ് മുനിസിപ്പാലിറ്റി എല്ലാ വകുപ്പുകൾക്കും ഗവൺമെന്റിലെ മുനിസിപ്പാലിറ്റിയുടെ ശാഖകളിലെ എമർജൻസി ടീമുകൾക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി കഴിഞ്ഞു. അനധികൃത പരസ്യ ബോർഡുകൾ നീക്കം ചെയ്യുന്നതിനായി ഫീൽഡ് ടൂറുകൾ ശക്തമാക്കാനും അഡ്മിനിസ്ട്രേറ്റീവ് മുനിസിപ്പാലിറ്റിയുടെ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. കുവൈറ്റ് മുനിസിപ്പാലിറ്റി ആക്ടിംഗ് ഡയറക്ടർ ജനറൽ എഞ്ചിനീയർ നൈദ അൽ ഷരീദാണ് സർക്കുലർ പുറപ്പെടുവിച്ചത്. തെരുവുകളിൽ നിന്ന് ഭിക്ഷ യാചിക്കുന്നവരെ പിടികൂടാനും ഈ തൊഴിലാളികൾക്ക് ഉത്തരവാദികളായ ശുചീകരണ കമ്പനിയിലെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സർക്കുലർ പറയുന്നു. തൊഴിലാളികൾക്ക് ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ഉറപ്പാക്കാൻ ഈ അവധി കാലത്ത് സെൻട്രൽ കിച്ചണിലേക്കും റെസ്റ്റോറൻറ്റുകളിലേക്കും പരിശോധന വ്യാപിപ്പിക്കണമെന്ന് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇന്നത്തെ വിനിമയ നിരക്ക് 1 കടിക്ക് 256 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.